നമസ്തേ. കോവിഡ് വാക്സിന് വന്ധ്യതയുമായി ഒരു ബന്ധവുമില്ല എന്ന് ഞാനല്ല കേട്ടോ പറഞ്ഞേ, ഒരു എക്സ്പേർട്ട് പറയുന്ന പരസ്യം സർക്കാരിൻ്റെ പരസ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലെത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല, ആ എക്സ്പേർട്ടിനും പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻ്റ് സത്യമാണോയെന്ന് ചോദിച്ചാൽ സത്യമാണ്. എന്തുകൊണ്ടാണ് വന്ധ്യത എന്ന് പറഞ്ഞത്? ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വന്ധ്യതകളുണ്ടല്ലോ, അതിന് കോവിഡ് വാക്സിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ ഇപ്പോഴതൊരു സത്യമാണ്. അതെനിക്കും പറയാം, കോവിഡ് വാക്സിന് വന്ധ്യതയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ കോവിഡ് വാക്സിൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നമുക്കറിയാമല്ലോ, രണ്ടോ മൂന്നോ മാസമേ ആയിട്ടുള്ളൂ. ഈ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്ത വന്ധ്യതകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനൊരു സ്റ്റഡി നടത്തിയിട്ടാണോ ആ എക്സ്പേർട്ട് പറയുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എക്സ്പേർട്ടുകളൊക്കെ ഇങ്ങനെ നാഷണൽ ലെവലിൽ ഗവൺമെൻറ് ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സ്പേർട്സിന് പറയാം കോവിഡ് വാക്സിന് വന്ധ്യതയുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്, ആ സമയം ഞാൻ പറയുമ്പം സത്യമായിരുന്നു എന്നുള്ളത്. അത് സത്യവുമാണ്, അല്ലയെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴൊന്നുമില്ല, പക്ഷേ നാളെ അത് അങ്ങനെയൊരു ബന്ധം ഉണ്ടാകുമോ കണ്ടെത്തുമോ എന്നുള്ളത് ആ പറഞ്ഞ എക്സ്പേർട്ടിനും അറിയില്ല, സർക്കാരിനും അറിയില്ല, കേൾക്കുന്ന നമുക്കും അറിയില്ല. അപ്പോൾ സർക്കാർ കൊടുക്കുന്ന ഒരു പരസ്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സർക്കാരിന് തീർച്ചയായിട്ടും ഒരു പ്രതിബദ്ധതയുണ്ട്, ജനങ്ങളുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ടതും അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പക്ഷേ ഇതുപോലെ ഒക്കെ പറയാൻ സർക്കാരിനൊരു അധികാരമുണ്ടോ എന്ന് ഉള്ള കാര്യത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവർ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല, കോവിഡ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, വന്നുകൂടാഴികയൊന്നുമില്ല. കാരണം എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, അപ്പം എനിക്കൊരു രോഗവും വരില്ല എന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യില്ല. ക്യാൻസർ വന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാമായിരുന്നു, അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നറിയാം. നാളെ എന്ത് രോഗം വരും അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പം അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മോഹനൻ വൈദ്യർ മരിച്ചു എന്ന് ഉള്ള റിപ്പോർട്ട് കണ്ടപ്പോൾ അദ്ദേഹം കോവിഡ് ബാധിച്ചാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചില്ല. പല ചാനലുകളിലൊക്കെ വന്ന അങ്ങനത്തെ ഒരു ചെറിയ സ്വകാര്യ ചാനലുകളിൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ട ഹെഡിങ്ങാണ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിലൊന്നും നോക്കിയില്ല. ആണോന്നോ അല്ല ആണോന്നോ അല്ല എന്നോ ആർക്കും അറിയില്ല, കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോവിഡ് വരില്ല എന്നൊന്നും വിശ്വാസമുള്ളത് കൊണ്ടല്ല വന്നുകൂടാഴുകയില്ല. കോവിഡ് വന്നാൽ മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വാക്സിൻ എടുക്കുന്നതെന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വാക്സിനെതിരായിട്ട് ഞാൻ ക്യാമ്പയിനൊന്നും നടത്തിയിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ, പലരും ചോദിക്കാറുണ്ട് വാക്സിൻ എടുത്തോന്ന്, ഇല്ല എന്ന് പറയുമ്പം എടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നോർമലി നാച്ചുറോപ്പത്സ് വാക്സിൻ എടുക്കാറില്ല. പിന്നെ ഞാൻ പൂർണ്ണമായ ഒരു നാച്ചുറോപ്പത് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പൂർണ്ണ നാച്ചുറോപ്പതിയിലെ കുറേ കാര്യങ്ങൾ, ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് സ്വീകരിക്കാവുന്നവ എല്ലാം പരമാവധി സ്വീകരിക്കുകയും അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്തുടരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാച്ചുറോപ്പത് ആയതുകൊണ്ട് വാക്സിൻ എടുക്കാത്തതല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടതാണ്. കോവിഡ് വരുന്നെങ്കിലും വന്നോട്ടെ, കോവിഡ് വന്നാൽ ഞാൻ വന്നു ഐഡൻറ്റിഫൈ ചെയ്തല്ല, ഐഡൻറ്റിഫൈ ചെയ്യാതെ ഞാൻ ആരെങ്കിലും പരത്തി എന്ന് പറഞ്ഞിട്ട് നാളെ എന്നെ ആരും ഒന്നും പറയരുത്. ഐഡൻറ്റി അങ്ങനെ ഒരു ലക്ഷണം മറ്റോ തോന്നിക്കഴിഞ്ഞാൽ മറ്റാർക്കും പകരാതെ സ്വയം സൂക്ഷിക്കാനുള്ള ഒരു സാമാന്യമായ വിവേകവും അത്രയൊരു മാനസിക നന്മയൊക്കെ എനിക്കുമുണ്ട്. വേറെ ആർക്കും പരത്താതൊക്കെ ഞാൻ നോക്കും. മരിക്കുന്നെങ്കിൽ മരിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാ മനുഷ്യരും മരിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്, കാരണം ഹൃദയം ഇടിപ്പ് നിൽക്കുന്നത് കൊണ്ടാണ്. ഹൃദയസ്തംഭനം എന്ന് പറയാം, എല്ലാ മനുഷ്യൻ്റെയും മരണ കാരണം അതുതന്നെയാണ്. ഹൃദയം സ്റ്റോപ്പ് ആകുമ്പോഴാണ് എല്ലാ മനുഷ്യരും മരിക്കുന്നത്. കാരണം മസ്തിഷ്ക മരണം സംഭവിച്ചു അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലും കുറേ കാലം കൂടി മനുഷ്യൻ അല്ലെങ്കിൽ കുറേ സമയം കൂടി കുറച്ച് സമയങ്ങൾ കൂടി, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവയവദാന
ത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഒക്കെ മനുഷ്യൻ ജീവിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹൃദയം നിൽക്കുമ്പോഴാണ് എല്ലാ മനുഷ്യനും മരിക്കുന്നത്. അപ്പം ഹൃദയം നിൽക്കാനുള്ള ഒരു കാരണം തീരുമാനിക്കുന്നത് സൃഷ്ടാവ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ വാക്സിൻ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്കങ്ങനെ വാക്സിനോട് എതിർപ്പൊന്നുമില്ല. പിന്നെ ഈ ഈ വാക്സിൻ തന്നെ ഒരു ലോബിയുടെ ഒരു വലിയ മൾട്ടിക്രോർ അല്ലെങ്കിൽ മൾട്ടിക്രോർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാനാകാത്തത്ര വലിയ ബില്യനോ ട്രില്യനോ ഒക്കെ ഉള്ള ഒരു കണക്കിലുള്ള ഒരു വലിയ ലോബികളുടെ ബിസിനസ് ആണെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. പ്രമുഖരായ ചില ഡോക്ടർമാർ, അലോപ്പതിയിലെ പ്രമുഖ പ്രാക്ടീഷണർമാരിൽ ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് എന്ന് അവർ തന്നെ ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ക്യാമ്പയിൻ ആയതുകൊണ്ട് നമ്മൾ സർക്കാരിനെ ഒന്നും കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ സർക്കാർ എന്ന് പറയുന്നൊരു സ്ഥാപനം അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യവസ്ഥിതി, സർക്കാർ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥിതി, സർക്കാർ സ്ഥാപനമല്ല, ഒരു വ്യവസ്ഥിതി അവിടെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആണല്ലോ അത് നടത്തുന്നത്. അപ്പോൾ അവരുടെ സ്ഥാപിത താല്പര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഗുരുതുല്യരുമായിട്ടുള്ളവരും എൻ്റെ ഗുരുക്കന്മാരും ഒക്കെ ധാരാളം നാച്ചുറോപ്പത്സ് വളരെ കൂലങ്കഷമായിട്ട് പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അതിലെ നല്ല അംശങ്ങളെ എപ്പോഴും സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോവിഡ് വാക്സിന് വന്ധ്യതയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു ഡോക്ടർക്ക് എല്ലാ കാലത്തും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അത് അവരൊരു എക്സ്പേർട്ട് ആണെങ്കിൽ ഒരു കാരണവശാലും അത് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സോപ്പിൻ്റെ പരസ്യത്തിൽ ഒരു സുന്ദരി ഇത് തേച്ചാണ് എൻ്റെ ചർമ്മം ഇങ്ങനെ മിനുങ്ങുന്നത് എന്ന് പറയുന്നത് പോലെയുള്ളൂ. അവർ ഒരുപക്ഷെ ഇനി ഒരു സർക്കാർ സർവീസ് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അവർ പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ടാവില്ല, അവരുടെ ഉറച്ച വിശ്വാസം അവർ പറയുന്നതെന്നേ ഉള്ളൂ. പക്ഷേ ഇത് പരസ്യം ചെയ്യുന്ന സർക്കാർ ആളുകളെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു സദുദ്ദേശത്തോടു കൂടിയായിരിക്കും പരസ്യം ചെയ്യുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യം ചെയ്യുമ്പം അല്പം കൂടി ചിന്തിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. കാരണം സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ ആളുകൾ മാത്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും മാത്രമല്ലല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ബ്രെയിൻസ്, ISR ഉൾപ്പെടെയുള്ള ഒരുപാട് ബുദ്ധിമാന്മാർ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ രീതിയിലുള്ള ഒരു വാക്സിനേഷൻ്റെ ക്യാമ്പയിൻ കൊണ്ട് ഒരുപാട് പല രോഗങ്ങളും നമുക്ക്, അപ്പോൾ എന്നോട് ചിലർ ഒരു സംശയ നിവാരണത്തിന് വേണ്ടി ചിലർ തർക്കിക്കാറുണ്ട്. പിന്നെ മറ്റ് രോഗങ്ങൾ, ക്ഷയവും കുഷ്ഠവും, അല്ല കുഷ്ഠത്തിന് വാക്സിൻ ഇല്ലെന്ന് തോന്നുന്നില്ലേ, അതെനിക്കറിയില്ല കേട്ടോ, കുഷ്ഠം ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഡിഫ്തീരിയ പോലുള്ള അങ്ങനെയുള്ള നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നതായ വാക്സിനുകളുണ്ടല്ലോ, ആ വാക്സിനുകൾ, ആ രോഗങ്ങളൊക്കെ, അതുപോലെ പോളിയോ പോലുള്ള രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തത് വാക്സിൻ കൊണ്ടല്ലേ എന്ന് ചിലരും അവരുടെ സംശയം ക്ലിയർ ചെയ്യാനും തമാശയായിട്ട് തർക്കത്തിനൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആയിരിക്കാം, പക്ഷേ ഞാനിത് എടുക്കുന്നില്ല എന്നുള്ളതേ പറഞ്ഞുള്ളൂ. അതിന് ഒരുപാട്, പക്ഷേ പോളിയോ പോലുള്ള വാക്സിനുകളും അല്ലെങ്കിൽ പല വാക്സിനുകളുടെയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുകളോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളോ മാരകമായ അല്ലെങ്കിൽ ഗുരുതരമായ, മാരകം എന്നല്ല, ഗുരുതരമായ സൈഡ് എഫക്റ്റുകൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിക്കപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷത്തെ ഗവേഷണത്തിനാണ് കണ്ടുപിടിക്കപ്പെട്ടത്. പിന്നെ ഇന്നിപ്പം ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം, കോവിഡ് വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് സർക്കാർ പരസ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പം ഞാനൊരു ന്യൂസ് കേട്ടു, ന്യൂസിൽ നമ്മുടെ റിലയബിളായിട്ടുള്ള നമ്മുടെ ആകാശവാണി ന്യൂസ് കേട്ടതാണ്, കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ 77.8% ഫലപ്രദമാണെന്ന് അതിൻ്റെ അവരുടെ നിർമ്മാതാക്കൾ അറിയിച്ചു എന്നുള്ളത്. അപ്പോൾ അത് ഇത്ര ഈ കാലത്തെ, ഈ ചുരുങ്ങിയ കാലത്തെ ഒരു ഡേറ്റ കൊണ്ടാണ്, അത് ചുരുങ്ങിയ കാലത്തെ ഒരു ഡേറ്റയിൽ അങ്ങനെ പറയാവുന്നത് എങ്ങനെയാണ്? അപ്പം തിരിച്ചൊന്ന് ചിന്തിക്കണം, ഈ ചുരുങ്ങിയ കാലം രണ്ടോ ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മൂന്നോ നാല് മാസമോ അതിനപ്പുറമോ, നാലോ അഞ്ചോ മാസം എന്ന് കൂട്ടിക്കോ, ആ കാലം കൊണ്ട് ഈ വാക്സിൻ 77.8% ഫലപ്രദമാണെന്ന് ഒരു കമ്പനി പറയുമ്പോൾ അത് 22.2% ഫെയിലിയർ അവിടെ ഉണ്ട്. അപ്പം ആ ഫെയിലിയർ റേറ്റും ഈ കാലവും കൂടി ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ നാലോ നാലരയോ അഞ്ച് മാസത്തിൽ 77.8% എഫക്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്നാണ് അവർ പറയുന്നത്.
അഞ്ച് മാസത്തിൽ തന്നെ കണ്ടുപിടിച്ചു 22.2% എഫക്റ്റീവ് അല്ല എന്ന്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ എത്ര കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മരണങ്ങളാണ്, അതൊന്നും അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ 77.8% എഫക്റ്റീവ് ആണെന്ന് കമ്പനി അറിയിച്ചു എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 22.2% എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് നമ്മൾ അങ്ങനെയും ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പം അതെന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തവരിൽ 22.2% പേര് മരിച്ചതുകൊണ്ടാണോ? വാക്സിൻ എടുത്തവരിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ വാക്സിൻ എടുത്തവരിൽ 22.2% പേർ മരിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും കോവിഡ് ബാധിച്ചതുകൊണ്ടാണോ ഇത് 77.8% എന്നുള്ള ഒരു കണക്കിൽ അവർ എത്തിച്ചേർന്നതെന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കാനുണ്ട്. അപ്പം തൽക്കാലം ഇത്രയും പറയാം, ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.